പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട 27-ാം തീയതിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതി ആയവനെന്ന് തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. അപ്പസ്തനായ പൗലോസ് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതിൻ്റെ ആദ്യത്തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൽ എപ്പോഴും എപ്പോഴും സന്തോഷിപ്പേ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിൽ അപേക്ഷിച്ചാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ ചെയ്യരുത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സുവിശേഷ വിരോധിയായിരുന്ന ശൗൽ എന്ന വ്യക്തിയെ പൗലോസായി ദൈവം രൂപാന്തരപ്പെടുത്തി. തൻ്റെ ജീവിതയാത്രയിൽ അന്ത്യഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, അത് പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടാണ് ഞാൻ അറിയിച്ചത്. അതെ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എത്ര പ്രത്യാശയും നിർഭയമായ വേദവാക്യങ്ങളാണ് അപ്പോലോസ് വിളിച്ചു പറഞ്ഞത്. പൗലോസിൻ്റെ ജീവിതയാത്രയിൽ നടന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മഹത്വത്തിൽ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിളിച്ചു പറയാൻ സാധിക്കും, എൻ്റെ ദൈവത്താൽ എനിക്ക് സകലവും സാധിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ദൈവം മതിയായവനാണ്, സർവശക്തനായ യേശു എൻ്റെ ആവശ്യത്തേക്കാൾ അധികം മതിയായവനാണ്, കണ്ണുനീർ താഴ്വരെ കൂടെ നടന്നാലും ഞാൻ അതിനെ ജലാശയമാക്കി തീർക്കുമെന്ന് അറിയിച്ചത് കർത്താവ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയാൻ പോയ എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം സർവശക്തന, അതുകൊണ്ട് എൻ്റെ ആവശ്യത്തേക്കാൾ മതിയായവനാണ്, ഇന്ന് എന്നെ ശക്തനാക്കും, എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ദൈവം മാറ്റും, എൻ്റെ പരാജയങ്ങളും നിന്ദകളും പരിഹാസങ്ങളും തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും എൻ്റെ കർത്താവ് മാറ്റുമെന്ന് എത്ര പേർ വിശ്വസിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് വർത്തിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയേക്കാം, ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലൂടെ നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നേക്കാം. നീ ഉയരല്ലെന്ന് പലരും വിചാരിച്ചു, നിന്നെ തകർത്ത് കളയുമെന്ന് പലരും പദ്ധതിയിട്ടു. നിന്റെ ദൈവമാണ് നിന്നെ നട്ടത്. ഒരു കാറ്റിനോ പേമാരിക്കോ നിന്റെ വേരിനെ ഇളക്കി മാറ്റോ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നട്ടുവെങ്കിൽ, ദൈവം സർവശക്തനായി കൂടെയുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വഴി നടത്തുവാൻ സർവശക്തനാ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു അപ്പ, അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു അപ്പ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസം ഇറങ്ങി വരണമേ. ഈ വെള്ളിയാഴ്ച അസാധാരണമായി ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ശക്തനാക്കുന്ന മുഖാന്തരം ഞങ്ങൾ സകലത്തിലും മതിയായവനെന്ന് തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളുടെ പ്രയാസത്തിൻ്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്ന് ഞങ്ങളെ ജയാളിയാക്കി തീർക്കണേ പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവത്തിൻ്റെ കരം കൂടിരിക്കണം, അസാധ്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തീർക്കണം, വൻകാര്യങ്ങളെ ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ ദൈവം സർവശക്തനായ ദൈവം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എത്ര പേർ വിശ്വാസത്തോടെ കാലെടുത്ത് വെക്കുന്നു, കാൽ ചുവടുകൾ എടുത്ത് വെക്കുന്നു. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ ശക്തനാക്കും. ദൈവം നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ഗോഡ് ബ്ലെസ് യു.